നമസ്കാരം തൃക്കാക്കരയിൽ സഭയ്ക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന് ഖർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞത് സ്ഥാനാർത്ഥി വിവാദത്തെ കുറിച്ച് സഭാമുഖ പത്രത്തിന്റെ മുന്നിൽ വന്ന ലേഖനത്തിന് പിന്നാലെയാണ് കർദിനാളിന്റെ പ്രതികരണം സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന ആരോപണം വോട്ട് സ്വരൂപിക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള ആശ്രിത നീക്കമെന്നാണ് സഭയുടെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത് അതേ നിലപാട് കർദിനാളും ആവർത്തിച്ചു ആശുപത്രിയിൽ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് സാന്ദർഭികമായിട്ടാണെന്ന് കർദിനാൾ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടേതാണ് അതിൽ സഭ ഇടപെടാറില്ല എന്നാൽ സഭയുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും വിശ്വാസികൾ വോട്ട് ചെയ്യുക എന്നും കർദിനാൾ പറഞ്ഞു സമദൂരം എന്നത് നിക്ഷിപ്ത താൽപര്യങ്ങൾ ഉള്ളവരുടെ നിലപാടാണെന്നും അതിനോട് യോജിപ്പില്ല എന്നും കർദിനാൾ മറുപടി നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയും രാവിലെ കർദിനാളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സഭയുടെ അനുഗ്രഹമുണ്ടെന്ന് ഉമ തോമസ് വ്യക്തമാക്കി സഭയുടെ പിന്തുണ ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സഭമേൽ പഴിചേരാനുള്ള ചിന്ത അപകടകരമാണെന്ന് ദീപിക ദിനപത്രത്തിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണ് കർദ്ദിനാളിന്റെ പരസ്യ പ്രതികരണം സഭാസ്ഥാപനങ്ങളെ ആക്രമിക്കുന്നു ിക്കാന് ആസൂത്രിത നീക്കമാണ് നടക്കുന്നത് എന്നും ലേഖനത്തിൽ പറഞ്ഞിരുന്നു